എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഓരോ കാലാവസ്ഥാ മേഖലയിലും ജീവജാലങ്ങൾക്ക് വ്യത്യസ്തത കാണാൻ കഴിയുന്നു. ചില ജീവികളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ ഓരോന്നും ഏത് കാലാവസ്ഥാ മേഖലയിലാണ് ജീവിക്കുന്നത് എന്ന് എഴുതുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഒട്ടകമാണ്. അപ്പോൾ ഒട്ടകം ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്നതാണ്? ഉഷ്ണ മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ഓക്കെല്ലേ, ഉഷ്ണമേഖലയിൽ ജീവിക്കുന്നതാണ് ഒട്ടകം. ഇനി അടുത്തത് എന്താണ്? ധ്രുവകരടിയാണ്. ധ്രുവകരടി ജീവിക്കുന്നത് എവിടെയാണ്? തുന്ദ്രാമേഖലയിലാണ്. തുന്ദ്രാമേഖലയിൽ. ഇനി അടുത്തത് ആൾക്കുരങ്ങാണ്. ആൾക്കുരങ്ങ് ജീവിക്കുന്നത് എവിടെയാണ്? മധ്യരേഖാ കാലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു മൂന്ന് തരം മേഖലകളുണ്ട്. ഏതൊക്കെയാണ് ആ മേഖലകൾ? മൂന്ന് മേഖലകളുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചത് മധ്യരേഖാ കാലാവസ്ഥാ മേഖലയാണ്. ആദ്യം പഠിച്ചത് എന്താണ്? മധ്യരേഖാ കാലാവസ്ഥാ മേഖല. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ജീവിക്കുന്ന ജന്തുക്കൾ ഏതൊക്കെയാണ്? ആൾക്കുരങ്ങ്, ലെമർ, ഒറാങ്ങൂട്ടാൻ, ഇഴജന്തുക്കൾ, നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയവയാണ്. ഇനി അടുത്തത് പഠിച്ചത് ഉഷ്ണമരുഭൂമിയാണ്. ഉഷ്ണമരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ. ഇനി പിന്നെ പഠിച്ചത് തുന്ദ്രാമേഖലയാണ്. ധ്രുവകരടികൾ, റെയിൻഡിയർ, തിമിംഗലം, സീൽ തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ ജീവിക്കുന്നത് എവിടെയാണ്? തുന്ദ്രാമേഖലയിലാണ്. അപ്പോൾ മൂന്ന് മേഖലകളാണ് കാലാവസ്ഥാ മേഖല ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മധ്യരേഖാ കാലാവസ്ഥ, രണ്ടാമത്തേത് ഉഷ്ണമരുഭൂമി, മൂന്നാമത്തേത് തുന്ദ്രാമേഖല. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് ഇന്യൂട്ടുകൾ സ്ഥിരമായി വീടുകൾ നിർമ്മിക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാം ഇന്യൂട്ടുകൾ ഒരു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കാറില്ല. ഇന്യൂട്ടുകളുടെ പ്രത്യേകത എന്താണ്? അവ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നില്ല. ചെറു സമൂഹങ്ങളായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നു. ചെറു സമൂഹങ്ങളായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്ഥിരം വാസസ്ഥലം ഒരിടത്ത് നിർമ്മിക്കാറില്ല. താൽക്കാലിക വാസസ്ഥലം മാത്രമാണ് നിർമ്മിക്കുക. മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തും എല്ല്, കല്ല്, തുകൽ തുടങ്ങിയവ കൊണ്ട് വേനൽക്കാലത്തും താൽക്കാലിക വീടുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം രണ്ട്. മധ്യരേഖാ കാലാവസ്ഥ പ്രധാനമായും അനുഭവിക്കപ്പെടുന്നത് ആഫ്രിക്കയിലെ കോംഗോ തടം, തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി മധ്യരേഖാ കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തെ ചോദ്യം, മധ്യരേഖാ കാലാവസ്ഥ ഏതെല്ലാം അക്ഷാംശങ്ങൾക്ക് ഇടയിലാണ്? ഇപ്പോൾ നമ്മൾ മൂന്ന് മേഖല പറഞ്ഞു. ആദ്യത്തേത് മധ്യരേഖ കാലാവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അക്ഷാംശം 10 ഡിഗ്രി വടക്കിനും 10 ഡിഗ്രി വടക്കിനും 10 ഡിഗ്രി തെക്കിനും ഇടയിലാണ്. പിന്നീട് വരുന്ന ഉഷ്ണമരുഭൂമി, അത് 20 ഡിഗ്രി വടക്കും 30 ഡിഗ്രി വടക്ക് വരെയാണ്. പിന്നീട് വരുന്നത് തുന്ദ്രാമേഖലയാണ്. അത് 60 തുന്ദ്രാമേഖല സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? മധ്യരേഖാ കാലാവസ്ഥാ മേഖല ഏത് അക്ഷാംശങ്ങൾക്ക് ഇടയിലാണ്? എവിടെയാണ്? 10 ഡിഗ്രി വടക്കിനും 10 ഡിഗ്രി തെക്കിനും ഇടയിലാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കുറിപ്പ് എഴുതാനാണ്. മധ്യരേഖാ കാലാവസ്ഥയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല. ആദ്യം തന്നെ നമുക്ക് എഴുതാം, ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖാ കാലാവസ്ഥ. ഓക്കെ, ഇനി നമ്മൾ എന്തെഴുതണം? കാലാവസ്ഥ സവിശേഷതകൾ എഴുതണം അല്ലേ. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയർന്ന അന്തരീക്ഷ താപവും ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും ഉണ്ടാവും. ഇപ്പോൾ മധ്യരേഖ കാലാവസ്ഥയിലെ 2 പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ മേഖല. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപവും ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടമിന്നലോട് കൂടിയ ശക്തമായ മഴയും ഉണ്ടാകും. നിബിഡ വനങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളുമാണ് ഇവിടെയുള്ളത്.
ആയിട്ട് എന്താണ് കൊടുത്തത്? സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? മധ്യരേഖാ മേഖലയിലുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സസ്യങ്ങൾ: മഹാഗണി, എബണി, റോസ് വുഡ് തുടങ്ങിയ വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, മരവാഴകൾ, പായൽ വർഗ്ഗങ്ങൾ തുടങ്ങിയവ അവയുടെ സസ്യവിഭാഗത്തിൽ പെടുന്നു. ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്ങുകൾ, ഇഴജന്തുക്കൾ, നീർക്കുതിര തുടങ്ങിയ ജന്തു ക്കളും അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും കുറിച്ച് പറഞ്ഞു. ഇനി മനുഷ്യജീവിതം എങ്ങനെയാണ്? മധ്യരേഖാ വനമേഖലകളിൽ വസിക്കുന്ന പിക്മികൾ, സമാങ്ങുകൾ, കുബുദയാക്ക് തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാർക്ക് വേട്ടയാടലും വനവിഭവ ശേഖരണവുമാണ് ജീവിതോപാധി. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതോപാധി, ജീവിതമാർഗം എന്താണ്? വേട്ടയാടലും വനവിഭവ ശേഖരവുമാണ്. അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഏതൊക്കെയാണ്? പിക്മികൾ, സമാങ്ങുകൾ, കുബുദയാക്ക് തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാർ. ഓക്കെ, ഇവർ ഇലകളും കമ്പുകളും മറ്റും ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നു. ഇവരെങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? ഇലകളും കമ്പുകളും മറ്റും ഉപയോഗിച്ച് വീടുണ്ടാക്കുകയും തുകലും ഇലകളും മറ്റു വസ്ത്രങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പം അത്രയാണ് നമ്മൾ ഒരു കാലാവസ്ഥ, ഏതെങ്കിലും ഒരു കാലാവസ്ഥ മേഖലയെക്കുറിച്ച് എഴുതാൻ വരും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് മധ്യരേഖാ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇനി അതേപോലെ ഉഷ്ണമരുഭൂമിയും തുന്ദ്ര മേഖലയും കുറിച്ച് നിങ്ങൾ ചെറിയ കുറിപ്പ് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി. ആദ്യത്തെ ചോദ്യം: ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടത് എങ്ങനെയാണ്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി. പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന്, തുർക്കി, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ശില്പികൾ ഇന്ത്യയിലെത്തി. എവിടെ നിന്നൊക്കെയാണ്? തുർക്കി, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ശില്പികൾ ഇന്ത്യയിലെത്തി. ഇവരോടൊപ്പം തദ്ദേശീയരായ ഇന്ത്യൻ ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാരും സൽത്തനത്ത് കാലഘട്ടത്തിലെ നിർമ്മിതികളിൽ പങ്കാളിയായി. ഇതൊരു പുതിയ വാസ്തുവിദ്യാ ശൈലി, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി വളർന്നു വരാൻ ഇടയാക്കി. അപ്പോൾ എന്താണ് കാരണം? സൽത്തനത്ത് ഭരണകാലത്ത് തുർക്കി, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ശില്പികൾ ഇന്ത്യയിലെത്തി. ഇവരോടൊപ്പം തദ്ദേശീയരായ ഇന്ത്യൻ ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാരും സൽത്തനത്ത് കാലഘട്ടത്തിലെ നിർമ്മിതികളിൽ പങ്കാളിയായി. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതാനാണ്. ഒന്നാമത്തെ സവിശേഷത: അർദ്ധവൃത്താകൃതിയിലുള്ള കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ. അർദ്ധവൃത്താകൃതിയിലുള്ള കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ. നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. ഇനി അടുത്ത ചോദ്യം എന്താ? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ ഇന്ത്യയിൽ പണിതീർത്ത ആദ്യത്തെ നിർമ്മിതി ഏതാണ്? ആദ്യത്തെ നിർമ്മിതി ഏതാണ്? താജ്മഹൽ, ചെങ്കോട്ട, കുത്തബ് മിനാർ, ചാർമിനാർ. ഇവയിൽ ഏതാണ്? കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡോ ഇസ്ലാമിക് രീതിയിൽ നിർമ്മാണം ആരംഭിച്ച. ഈ ശൈലിയിൽ കുറച്ച് പ്രധാന നിർമ്മിതികളുണ്ട്. ഏതൊക്കെയാണ്? കുത്തബ് മിനാർ കൂടാതെ ഹുമയൂണിൻ്റെ ശവകുടീരം, അതേപോലെ ചെങ്കോട്ട. ചെങ്കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഡൽഹിയിലെ ജുമാ മസ്ജിദ്, താജ്മഹൽ എന്നിവയൊക്കെ ഇൻഡോ ഇസ്ലാമിക് രീതിയിൽ നിർമ്മിച്ച നിർമ്മിതികളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? മധ്യകാലഘട്ടത്തിലാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം വളർന്നു വന്നത്. ഒന്നാമത്തെ ചോദ്യം: യൂറോപ്പിൽ ഫ്യൂഡലിസം വളർന്നു വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങളെ നേരിട്ടിരുന്നു. ഒന്നാമത്തെ കാരണം എന്താണ്? യൂറോപ്പിലെ ജനങ്ങൾ നിരന്തര ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. രണ്ടാമത്തേത്, പ്രഭുക്കന്മാർക്ക് ആക്രമണം ചെറുക്കാൻ സഹായിച്ചതിന് പ്രതിഫലമായി രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. പ്രഭുക്കന്മാർക്ക് ആക്രമണം ചെറുക്കാൻ സഹായിച്ചതിന് പ്രതിഫലമായി രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. അങ്ങനെ രണ്ട് കാരണങ്ങൾ നമുക്ക് എഴുതാം. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട് മധ്യകാലഘട്ടത്തിൽ ഫ്യൂഡലിസം വരാൻ കാരണമായത്. എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാർ നഗരത്തിൽ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും അവകാശം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. ഇടപ്രഭുക്കന്മാർ ഭൂമി കർഷകർക്ക് നൽകി. കർഷകർ ഭൂമിയിൽ അടിമകളെ പോലെ പണിയെടുത്തു. ഇത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്യൂഡലിസം വളർന്നു വരാൻ കാരണമായത്. അതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. കർഷകർ ഭൂമിയിൽ അടിമകളെ പോലെ പണിയെടുത്തു. അതേപോലെ തന്നെ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു.
ഇനി രണ്ടാമത്തേത് യൂറോപ്പിലെ ഫ്യൂഡൽ സമൂഹത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും സ്ഥാനം വ്യത്യസ്തമായിരുന്നു. ഓരോ വിഭാഗത്തിൻ്റെയും സ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ നൽകിയിരുന്ന പ്രസ്താവനകൾ ക്രമപ്പെടുത്തി എഴുതുക. രാജാക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവരാണ് പ്രഭുക്കന്മാർ. സാമൂഹിക ക്രമത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമായിരുന്നു കർഷകർ. ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനാണ്. പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവരാണ് ഇടപ്രഭുക്കന്മാർ. അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആരൊക്കെയാണ്? രാജാവിനാണ്. അതാണ് ആദ്യം എഴുതേണ്ടത്. ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനാണ്. രാജാക്കന്മാരിൽ നിന്നും ഭൂമി ലഭിച്ചവരാണ് പ്രഭുക്കന്മാർ. രാജാക്കന്മാരിൽ നിന്നും ഭൂമി ലഭിച്ചവരാണ് പ്രഭുക്കന്മാർ. പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി ലഭിച്ചവരാണ് ഇടപ്രഭുക്കന്മാർ. സാമൂഹിക ക്രമത്തിലെ ഏറ്റവും താഴെ തട്ടിലെ വിഭാഗമായിരുന്നു കർഷകർ. ഇത്രയാണ് എഴുതേണ്ടത്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? എന്തായിരുന്നു അറിയപ്പെട്ടിരുന്നത്? മാനറുകൾ. അടുത്ത ചോദ്യം, മധ്യകാല ഇന്ത്യയിലെ പ്രാദേശിക ഭാഷയുടെ വികാസത്തിനും സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി വളർന്നു വന്ന പ്രാദേശിക ഭാഷകളെയും കൃതികളെയും സാഹിത്യകാരന്മാരെയും പരസ്പരം ക്രമപ്പെടുത്തി എഴുതുക. ഇപ്പോൾ നന്നയ്യ, നന്നയ്യ എന്ന് പറയുന്നത് തെലുങ്കിൽ മഹാഭാരതം രചിച്ച ആളാണ്. അപ്പോൾ എന്ത് എഴുതാം? മഹാഭാരതം തെലുങ്ക്. നന്നയ്യ മഹാഭാരതം തെലുങ്ക്. ഓക്കെ. തുളസിദാസ്, തുളസിദാസ് രാമചരിത മാനസമാണ് രചിച്ചത്. അത് ഏത് ഭാഷയിലാണ്? ഹിന്ദിയിലാണ്. തുളസിദാസ് രാമചരിത മാനസം ഹിന്ദി. എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം മലയാളം. കമ്പരാമായണം ഏത് ലാംഗ്വേജാണ്? തമിഴ് ലാംഗ്വേജാണ്. ഓക്കെ. അപ്പോൾ നന്നയ്യ തെലുങ്ക്, മഹാഭാരതം മലയാളം, ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ, ഹിന്ദി രാമചരിത മനസ്സം തുളസിദാസ്, തമിഴ് കമ്പരാമായണം കമ്പർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭക്തി പ്രസ്ഥാനത്തിന് സാഹിത്യ പുരോഗതിക്ക് ഇടയാക്കിയ പ്രധാന കാരണം എന്താ? ഭക്തി പ്രസ്ഥാനത്തിലെ നായകന്മാർ ശക്തരായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. സാഹിത്യകാരന്മാർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. വിദേശ ഭാഷകൾക്ക് കൂടുതൽ ഊന്നം നൽകി. ഇതിലെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. അതുകൊണ്ടാണ് സാഹിത്യ പുരോഗതിക്ക് കാരണമായത്.